ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന മൂന്നാമത്തെ ഭാഗ്യവാന്മാർ. ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന മൂന്നാമത്തെ വിഭാഗം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന മൂന്നാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? അസ്മാഉ ബിന്തി യസീർ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, യജ്മഉല്ലാഹു യൗമൽ ഖിയാമ, നാളെ പടച്ചവൻ മൂന്നാമതായി ഒരു വിഭാഗത്തെ വിളിക്കുകയാണ്. അതാ പടച്ചവൻ അടുത്തേക്ക് വിളിച്ചിട്ട് ഒറ്റ സഫായിട്ട് നിർത്തുകയാണ്. ആരെയാ വിളിച്ചു നിർത്തതെന്നറിയുമോ? അടുത്ത ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന മൂന്നാമത്തെ വിഭാഗം. അല്ലാഹു അവനൊരു പരീക്ഷണം കൊടുത്താല്, അല്ലാഹു എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊടുത്താല്, ആ ബുദ്ധിമുട്ട് അറിയുന്ന സമയത്ത് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ക്യാൻസർ ഒന്ന് തലകറങ്ങി വീണിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് രണ്ടാമത് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്തു. എന്നിട്ട് ഡോക്ടർ മുന്നിൽ വന്നിട്ട് പറയാ, നിനക്ക് ക്യാൻസർ ആണെന്ന് പറയുമ്പോ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ നാളെ നീ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യം അൽഹംദുലില്ല പറയാൻ മനസ്സുണ്ടാകും. എന്റെ പ്രിയപ്പെട്ടവരോട് സഹോദരങ്ങളോടൊക്കെ എങ്ങനെയുണ്ട് സന്തോഷം, ജീവിതമൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറയും അൽഹംദുലില്ല, റാഹത്താണ്, കച്ചവടമൊക്കെ ഉണ്ട്, നല്ലതാണ്. പക്ഷെ കച്ചവടമൊക്കെ ഇല്ലാതായി കഴിഞ്ഞ് എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലോ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അപ്പൊ അൽഹംദുലില്ല പറയില്ല, വല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ, നഷ്ടത്തിലാണെല്ലാം, അള്ളാഹിനെ സ്തുതിക്കാൻ കഴിയില്ല. സന്തോഷം ഉണ്ടാകുമ്പോ എല്ലാരും പടച്ചവനെ സ്തുതിക്കും. ദുഃഖം ഉണ്ടാകുമ്പോ, എന്റെ പള്ളിയിൽ ഇപ്പൊ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ, അഞ്ചു നേരവും പള്ളിക്കകത്ത് വന്ന് നിസ്കരിച്ചു കൊണ്ടിരുന്നവൻ, അവനെ നമസ്കരിക്കാൻ കാണാതെ വന്നപ്പോ എന്റെ പള്ളിയിലെ ഉസ്താദ് അവനെ വിളിച്ചിട്ട് ഉപദേശിച്ചു, എടാ നീ അഞ്ചു നേരം സുബഹിക്ക് വരെ പള്ളി വന്നോണ്ടിരുന്നയാ, എന്തേ നിന്നെ ഇപ്പൊ കാണുന്നില്ല. ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പറയുന്നു, ഉസ്താദെ 9 വർഷമായിട്ട് ഞാനൊരു പെണ്ണിനെ പ്രണയിക്കാം, ആ പെണ്ണിന്റെ വീട്ടുകാർ കല്യാണത്തിന് സമ്മതിക്കണമെന്ന് പറഞ്ഞോണ്ട ഞാൻ പള്ളിക്കകത്ത് കയറിയ, 9 വർഷം സ്നേഹിച്ചിട്ട് ഇപ്പൊ ആ പെണ്ണ് പറയുക എന്നെ വേണ്ടാന്ന് അവള് തന്നെ പറഞ്ഞു. ആ പെണ്ണ് തന്നെ പറഞ്ഞു എന്നെ വേണ്ടാന്ന്, ഇനി അതുകൊണ്ട് ഞാൻ നമസ്കരിക്കുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, ആ പയ്യനോട് ഉസ്താദ് ഉപദേശിച്ച ഉസ്താദ് പറഞ്ഞു, അത്രേ മോനെ, നിന്റെ വാരിയലിൽ നിന്ന് പടച്ചവൻ ഒരു പെണ്ണിനെ സൃഷ്ടിച്ചിട്ടുണ്ട്, സമയമാകുമ്പോ അത് നടക്കും. ഞാൻ വെള്ളിയാഴ്ച പള്ളിയിൽ പോയപ്പോ, കഴിഞ്ഞ ആഴ്ച പള്ളിയിൽ പോയപ്പോ ഈ പയ്യൻ എന്റെ മുന്നിൽ വന്നിട്ട്, ഉസ്താദെ ഒരു സംശയമുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണ്? എന്റെ പ്രിയമുള്ളവരെ, സാധാരണ അള്ളാഹുവിന്റെ പ്രവാചകം ആദം നബി അലൈഹി സ്വലാമിന്റെ ഇടത് സൈഡിലെ വാരിയലിൽ നിന്നാണ് ഹവ്വാ ബീവിയെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഇടത് സൈഡിലെ വാരിയലിൽ നിന്നാണ് എന്റെ ഭാര്യയെ സൃഷ്ടിച്ചതെന്ന് കിതാബിലെങ്ങും കാണാൻ കഴിയില്ല. അങ്ങനെ ഇന്നുവരെ സാധാരണ എല്ലാരും പറയണം, ഈ ഇരിക്കണം ഉസ്താദന്മാര്, നിങ്ങളെയൊക്കെ ഇടത് വാരിയലിൽ നിന്നാണ് നിങ്ങളുടെ ഭാര്യയെ സൃഷ്ടിച്ചതെന്ന് പറയാൻ കഴിയില്ല. കാരണം അങ്ങനെ ഹദീസിന്റെ കിതാബുകളിൽ നിന്നും ഞാൻ കണ്ടിട്ടുമില്ല, എന്റെ ഉസ്താദന്മാര് പറഞ്ഞു തരുന്ന കേട്ടിട്ടുമില്ല. ഇനി അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാവരും സാധാരണ പറയാറുണ്ട് ആദം നബിയിലേക്ക് ഖിയാസാക്കിയ പറയണം. അപ്പൊ ഉസ്താദ് ഉപദേശിച്ചുകൊണ്ട് ഈ പയ്യെ എന്റെ അടുത്ത് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഉസ്താദെ, ചില പെണ്ണുങ്ങള് കല്യാണം എല്ലാം കഴിഞ്ഞ് 2 വർഷം ഒരുത്തിന്റെ കൂടെ ജീവിക്കും, ജീവിച്ച് 2 മക്കളെയും പറ്റി കൊടുത്തിട്ട് മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോകുമല്ലോ, അപ്പൊ എങ്ങനെ 50-50 എല്ലാണോ എന്ന് അവ എന്നോട് ചോദിക്കും. ചില ആൾക്കാർ അങ്ങനെയാണല്ലോ. ഇപ്പൊ കാസർഗോഡ് ജില്ലയിലൊക്കെ നോക്കിയാൽ മതി, നമ്മുടെ നാട്ടിലൊക്കെ എന്തായാലും കാണാതിരിക്കത്തൊന്നുമില്ല, 2 പെറ്റിട്ട് മക്കളെ ആയിട്ട് വേറൊരുത്തന്റെ കൂടെ ജീവിക്കും, ആ പാവപ്പെട്ടവൻ ഗൾഫിൽ പണം ഉണ്ടാക്കാൻ പോകുമ്പോഴത്തേക്ക് അടുത്തവന്റെ കൂടെ ഒളിച്ചോടി പോകാം. അപ്പൊ എങ്ങനെ ഈ പെണ്ണിന് 2 ഇല്ല, ചിലർ 2 ഇല്ലെങ്കിൽ നിൽക്കത്തില്ല. ഇപ്പൊ എന്റെ വീടിനടുത്തൊരു പെൺകുട്ടി 3 പേരുടെ കൂടെ ജീവിച്ചിരിക്കണം, അപ്പൊ എല്ലൊടിക്കാനും സമയം കാണും. അപ്പൊ അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, ചില കാര്യങ്ങൾ വരുമ്പോ നമ്മുടെ മക്കൾക്കൊക്കെ വല്ലാത്ത അറിവാ, ഭയങ്കര ഈമാനാ നമ്മുടെ പ്രിയപ്പെട്ട ചെറു, എല്ലാവർക്കും നല്ല അറിവുണ്ട്. ഇപ്പൊ തന്നെ ഇവിടെ ഇപ്പൊ കാസർഗോഡുകാരൻ ഒരു പയ്യൻ തുടങ്ങി വെച്ചത് ഇപ്പം തിരുവനന്തപുരം വരെ എത്തിയിരിക്കാം. കാസർഗോഡുള്ള ഒരു പാവപ്പെട്ടവൻ എണ്ണയടിക്കാൻ പോയപ്പോ പെട്രോൾ ടാങ്കിന്റെ മുകളിൽ കൈയടിച്ച് അടിച്ചുകൊണ്ടൊരു പാട്ട് പാടി, ആ പാട്ടിപ്പൊ പാടി പാടി തിരുവനന്തപുരം വരെ എത്തിയിരിക്കും. ഇപ്പൊ നെറ്റിലൊക്കെ കയറുകയാണെങ്കിൽ വാട്സപ്പിലൊക്കെ ഇപ്പൊ മൂത്രമടിക്കുമ്പോഴും ബാത്റൂമിൽ കുളിക്കുമ്പോഴും എന്റെ പ്രിയപ്പെട്ടവരൊക്കെ മാഹിയിലെ പെണ്ണിനെ കണ്ടിരിക്കണം, തലശ്ശേരിയിലെ പെണ്ണിനെ കണ്ടിതൊക്കെ പാടിക്കൊണ്ടാ നടക്കുന്നത്. ഞാനിന് ഉഷാദ് ബാക്കവിയും കൂടെ പയ്യന്നൂർ എട്ടിക്കുളം എന്ന സ്ഥലത്ത് വഴുതു പറഞ്ഞു. 1-ാമത്തെ ദിവസം ബാക്കവി, 19-ാം തീയതി ബാക്കവി, 20-ാം തീയതി ഞാൻ. 1-ാമത്തെ ദിവസം പ്രസംഗം എല്ലാം കഴിഞ്ഞിട്ട് ബാക്കവി ഈ പെണ്ണിനെ നല്ല വിമർശിച്ചു.
വാളെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടെ ബാക്കബി പറഞ്ഞ് ഇന്ന് ഞാനും നിൽക്കാം, നമുക്ക് ഒരുമിച്ച് പോകാം, നിന്റെ വാഴ ഞാൻ കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ബാക്കബി എന്റെ കൂടെ റൂമിൽ ഞങ്ങൾ രണ്ടുപേരും കിടന്നുറങ്ങാം. കമലാസുരയ്യാല അനീഷ് എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ ഫോണിലേക്ക് ഈ പാടിയതിൽ ഒരു ഏറ്റവും ഹൈറ്റൊക്കെ ഉള്ള ഒരു സാധനമുണ്ട്, നല്ല കരിക്കട്ട പോലെ ഇരിക്കുന്ന നല്ലൊരു സാധനം. അവള് ഈമാൻ കൂടിയവളാ, അവള് ഫോൺ വിളിച്ചു. അവള് ഫോൺ വിളിച്ചപ്പോ ഈ പാവപ്പെട്ടവൻ എന്റെ കയ്യിൽ തന്നു. ഞാനിങ്ങനെ ഫോണൊക്കെ എടുത്തു നോക്കിയപ്പോ ഇവിടെ എന്നോട് ചോദിക്കാം, ഇസ്ലാമിൽ പാട്ട് പാടാൻ അവകാശമില്ലേ, സ്വാതന്ത്ര്യമില്ലേ? അള്ളാഹുവിന്റെ പ്രവാചകൻ മദീനയിലേക്ക് ചെന്നപ്പോ പാട്ട് പാടിയല്ലേ സ്വീകരിച്ചത്? അവക്ക് അറിവില്ല എന്നിട്ടല്ല, അള്ളാന്റെ പ്രവാചകൻ മദീനയിലേക്ക് ചെന്നപ്പം പാട്ട് പാടിയിട്ടല്ലേ സ്വീകരിച്ചേ? അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ പാട്ട് പാടിയ ഒരു സഹാബിക്ക് തന്റെ ഷാളെടുത്ത് പ്രവാചകം കൊടുത്തല്ലോ, പിന്നെ പാട്ട് പാടുന്നതിൽ എന്താ കുഴപ്പമെന്ന് അവള് ചോദിക്കും. അവക്ക് വിവരമില്ലാഞ്ഞിട്ടല്ല. അവസാനം ഞാൻ പെണ്ണിനോട് ചോദിച്ചു, മോളെ ഈ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിന്നിട്ട് വിളിക്കും, ചോറുണ്ണാൻ ആര് വേണമെങ്കിലും വരാൻ വേണ്ടി ഒരാൾ നിന്ന് വിളിക്കണ പോലെ, നിന്നെ തുടരണമെങ്കിൽ നീ തലശ്ശേരിയിലേക്ക് വരാൻ വിളിച്ചല്ലോ, അതെന്താന്ന്? അപ്പൊ പെണ്ണ് പറയാ, അത് അങ്ങനെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല, അള്ളാഹു നീയത്തനുസരിച്ചല്ലേ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇന്നമല്ല ആഴ്മാല് ബിന്നിയാ, ആ പെണ്ണ് പറയാ എന്റെ മനസ്സിൽ എന്താണെന്ന് അള്ളാഹു മാത്രമേ അല്ലേ അറിയൂ, ഞാൻ അങ്ങനെ ഒന്നും കരുതിയില്ല, നിങ്ങൾ അങ്ങനെ കാണുന്നത് കൊണ്ടാ പ്രസംഗിച്ചുകൊണ്ട് നടക്കണേ. അവസാനം ഇത് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സഹിച്ചില്ല, കാരണം അത്രയ്ക്ക് നേരം ഞാൻ ഒരു ഉസ്താദെന്ന നിലയിൽ സംസാരിച്ചുകൊണ്ടിരുന്നു, അത്ര ക്ഷമയൊന്നും എനിക്കില്ല. ഞാൻ ഇത് കൂടെ കേട്ടപ്പോഴത്തേക്ക് പിന്നെ നല്ല നാല് പറഞ്ഞു. ബാക്കവി ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് എന്താടാന്ന് ഫോൺ കയ്യിലോട്ട് കൊടുത്തു. പിന്നെ ബാക്കവി ബാക്കിയുള്ളത് പറഞ്ഞു. ഇവള് പറഞ്ഞു, ഞാൻ ഇച്ചിരി ബാംഗ്ലൂർ, ഞാൻ ഡൽഹിയിലൊക്കെ പോയി പഠിച്ചത് കൊണ്ട് എനിക്കിച്ചിരി ധൈര്യമുണ്ട്, എന്റെ കൂടെ ഉള്ള രണ്ട് കൊച്ചുകുട്ടികളാ, അവരെങ്ങാണ് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും. പിന്നെ ഉറക്കത്തിൽ എഴുന്നേറ്റ ദേഷ്യവും ഇവള് പറഞ്ഞതെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് പിന്നെ നൗഷാ ബാക്കവി പറഞ്ഞു, മോളെ എന്റെ അവസാന ശ്വാസം വരെ നിനക്കെതിരെ ഞാൻ വാഴ്ന്നു പറയും, നിന്റെ കാര്യത്തിൽ തീരുമാനമായിരുന്നു. അവസാനം ആ പ്രിയപ്പെട്ട പെണ്ണ് ഫോണ് താഴെ വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് വിളിച്ചു, വാപ്പയും ഉമ്മ എല്ലാരും പൊട്ടിക്കരഞ്ഞ് ഉസ്താദെ പൊരുത്തപ്പെടണം അറിയാതെ ചെയ്തതാന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ്. അള്ളാഹു ആ പൊന്നു നോക്കി ഈമാൻ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ആ സഹോദരി ഈമാൻ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. പക്ഷെ നമ്മൾ ഇന്നും പാടിക്കൊണ്ട് നടക്കുക, അതൊക്കെയാണ് നമ്മുടെ സമയം. നമുക്കിന്ന് അതൊക്കെ പലതും മറന്നു പോകുന്നു എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പടച്ചവൻ ഒരു പരീക്ഷണം തരുമ്പോൾ, അള്ളാഹു ഒരു പരീക്ഷണം തരുമ്പോൾ അത് നീ അറിയുമ്പോൾ ആദ്യം അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ നാളെ നീ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരവസരത്തിൽ മഹാനായ മൂസാ നബി അലൈഹി സ്വലാം പടച്ചവനോട് ചോദിച്ചു, അല്ലാ അയ്യു മനാസിലൽ ജന്ന, അള്ളാഹുവേ ഈ സ്വർഗത്തിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന്, അള്ളാഹുവിന് സ്വർഗത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചപ്പോ പടച്ചവൻ പറഞ്ഞു കൊടുത്തു, എനിക്ക് സ്വർഗത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഖലീറത്തുൽ ഖുദുസ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഖലീറത്തുൽ ഖുദുസ് എന്ന് പറയുന്ന സ്ഥലമാണ്, അതാർക്കുള്ളതാണെന്നറിയുമോ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു പരീക്ഷണം ഉണ്ടായെന്ന്, പടച്ചവന്റെ ഒരു പരീക്ഷണം എത്തിയെന്നറിയുമ്പോൾ ആദ്യം അൽഹംദുലില്ലാ എന്ന് പറയുന്നവന് നാളെ ഹദീറത്തുൽ ഖുദുസ് എന്ന് പറയുന്ന പടച്ചവൻ സ്വർഗത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലമുണ്ടെന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു പരീക്ഷണം ഉണ്ടാകുമ്പോൾ ഒരിക്കലും നിന്റെ മനസ്സ് വേദനിക്കാൻ പാടില്ല. നിനക്ക് കടങ്ങളാണെങ്കിലും കച്ചവടം നഷ്ടത്തിലാണെങ്കിലും നിന്റെ മനസ്സിലൊരു തോന്നലുണ്ടാകണം, ഒരു കേറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കം എന്തെങ്കിലും ഉണ്ട്, ഒരു കേറ്റം കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇറക്കമുണ്ട്. മഹാനായ അസ്റഫുൽ ഖൽഖ് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാ പറഞ്ഞു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു തരികയാണ്, സ്വഹാബത്തിനോട് പറയുകയാണ്, യാ സ്വഹാബാ, ഒരു പരീക്ഷണത്തിന്റെ പുറകിലാണ് ഒരു വിജയമിരിക്കുന്നത്, ഒരു പരീക്ഷണത്തിന്റെ പുറകിലാണ് അനുഗ്രഹമിരിക്കുന്നത്. ഇതാരോടാ പറഞ്ഞതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയായ തൽഹ റളിയല്ലാഹു അൻഹു വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങൾ കാത്തിരിക്കുകയാണ്, തനിക്ക് മക്കളില്ല, അവസാനം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു പൊന്നുമകൻ ജനിക്കുകയാണ്, ആ പൊന്നുമകനോട് വല്ലാത്ത സ്നേഹമാണ്.
ആ പൊന്നുമകനോട് വല്ലാത്ത സ്നേഹമാ. എവിടെ പോയാലും പൊന്നുമകനെ കൊണ്ട് നടക്കുകയാണ്. മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, വർഷങ്ങൾ കടന്നു പോവുകയാണ്. ഒരു ദിവസം യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുകയാണ്. മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു തന്റെ സ്നേഹനിധിയായ പൊന്നുമകനെ കെട്ടിപ്പിടിച്ച് ചുടുചുപ്പനം കൊടുത്തിട്ട് ഭാര്യയുടെ കയ്യിലേപ്പിക്കുകയാണ്. എന്നിട്ട് യാത്ര പോവുകയാണ്. യാത്ര പോയി കഴിഞ്ഞ് കുറേ ദിവസം കഴിയുമ്പോ തന്റെ പൊന്നുമകന് രോഗം പിടിക്കുകയാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു മടങ്ങി വരുന്ന ദിവസമുണ്ടല്ലോ, തന്റെ പൊന്നുമകൻ അങ്ങോട്ട് മരണപ്പെടുകയാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹു വിന്റെ പൊന്നുമകൻ മരണപ്പെടുകയാണ്. വീട്ടിലാണെങ്കിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യ, ആരാണ് വീട്ടിലുള്ളതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയായ ത്വൽഹ റളിയല്ലാഹു അൻഹു വിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹു മാത്രമാണ് വീടിനകത്തുള്ളത്. തന്റെ പൊന്നുമകൻ മരിച്ചിരിക്കുകയാണ്. ഇന്ന് തന്റെ പ്രിയ ഭർത്താവ് മാസങ്ങളായി യാത്രയ്ക്ക് പോയിട്ട് മടങ്ങി വരികയാണ്. മടങ്ങി വരുമ്പോ ആദ്യം വീടിനകത്തേക്ക് കയറി വരുമ്പോൾ തന്റെ പൊന്നുമകൻ മരിച്ചു എന്ന് പറയുമ്പോൾ സഹിക്കാതെ തൽഹിക്ക് കഴിയില്ലല്ലോ. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയദാ തന്റെ പൊന്നുമകന്റെ മയ്യത്ത് കുളിപ്പിക്കുകയാണ്. പത്തു മാസം ചുമന്നുകൊണ്ട് നടന്ന് മരണവേദനയുടെ വേദനയും സഹിച്ച് പ്രസവിച്ച തന്റെ പൊന്നുമകന്റെ മയ്യത്തുണ്ടല്ലോ ഒറ്റയ്ക്ക് കൊണ്ടുപോയി ആരും അറിയാതെ കുളിപ്പിക്കുകയാ. എന്നിട്ട് തന്റെ പൊന്നുമകനെ എടുത്തു കൊണ്ടുവരികയാണ്. അതാ വീടിനകത്തേക്ക് കൊണ്ട് പുതച്ച് കിടത്തുകയാ. വെള്ളത്തുണിയിൽ പുതച്ച് കിടത്തിയിട്ട് ഇരിക്കുകയാ. കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ അവസരത്തിൽ അതാ ത്വൽഹ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. യാത്ര കഴിഞ്ഞ് തന്റെ പ്രിയതമൻ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ മുഖം തുടയ്ക്കുകയാ. മുഖത്തിലേക്ക് സന്തോഷം കൊണ്ടുവരികയാണ്. തന്റെ പൊന്നുമകൻ മരിച്ച വാർത്തയെങ്ങും മറച്ചു വെക്കുകയാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ സലാം പറഞ്ഞുകൊണ്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിക്കുകയാണ്. വീടിനകത്തേക്ക് സ്വീകരിക്കുകയാ. കുളിക്കാനുള്ള വെള്ളമെടുത്തു കൊടുക്കുകയാണ്. കഴിക്കാൻ ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇബാദത്തുകൾ കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ കിടപ്പറയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ത്വൽഹ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉമ്മു സുലൈം, നമ്മുടെ പൊന്നുമകൻ എന്തേ? ഉമ്മു സുലൈം, ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പറയുകയാ, പൊന്നുമകൻ ഉറങ്ങി എന്ന് പറയുകയാ. രണ്ടുപേരും കൂടെ അതാ മണിയറയ്ക്കകത്തേക്ക് കിടക്കുകയാണ്, കിടപ്പറ പങ്കിടുകയാണ്. തന്റെ വേദനകൾ മുഴുവനും മനസ്സിനകത്ത് കടിച്ചമർത്തിയിട്ട് തന്റെ പ്രിയതമന്റെ ആഗ്രഹമാ. മാസങ്ങളായി പോയിട്ട് തന്റെ ഭർത്താവിന്റെ മോഹങ്ങൾ നടത്തി കൊടുക്കുകയാണ്. രണ്ടുപേരും കൂടെ എല്ലാം കടിഞ്ഞിട്ട് കിടക്കുമ്പോൾ ഉമ്മു സുലൈം റളിയല്ലാഹു തആല തന്റെ പ്രിയ ഭർത്താവിനോട്, ഒരാരെങ്കിലും ഒരു അമാനത്തായ ഒരു വസ്തു തന്നാൽ തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ? ത്വൽഹ റളിയല്ലാഹു അൻഹു ഉമ്മു സുലൈമിനോട് പറയുന്നു, പെണ്ണേ, അമാനത്തായ ഒരു സാധനം തന്നിട്ട് തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണ്ടേ? ഉമ്മു സുലൈം ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു കഴിയുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമ്മു സുലൈം പറയുകയാണ്, ഏ ത്വൽഹ, പടച്ചവൻ നമുക്ക് അമാനത്തായി തന്ന മോനുണ്ടല്ലോ, ആ മോനങ്ങു മരിച്ചു. ത്വൽഹ ത്വൽഹ റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേൽക്കുകയാണ്. ചാടി എഴുന്നേൽക്കുകയാ. തന്റെ പൊന്നുമകന്റെ മയ്യത്തിന്റെ മുന്നിലേക്ക് ഓടുകയാണ്. അവിടെ പോയിരുന്ന് പൊട്ടിക്കരയുകയാ. തന്റെ പൊന്നുമകൻ മരിച്ച വാർത്ത പറഞ്ഞിട്ടില്ല. ഇത്രയും നേരം അറിയിക്കാതെ തന്റെ ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, സുബഹിന്റെ സമയമായപ്പോൾ ഇലാ ഹദ്റത്തി റസൂലില്ലാ
പടച്ചവന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഓടി ചെല്ലുകയാണ്. അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, ഉമ്മു സുലൈമിനെ എനിക്ക് വേണ്ട നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, തൽഹാ, എന്തു പറ്റി തൽഹാ, എന്തിനാണ് ഉമ്മു സുലൈമിനെ ഉപേക്ഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാ, എന്റെ പൊന്നുമകൻ മരിച്ചു കിടന്നപ്പോ ഇവളെന്നോട് പറഞ്ഞില്ല നബിയേ, എനിക്ക് ഭക്ഷണം തന്നു നബിയേ, എന്നെ കൊണ്ട് കിടപ്പറ പങ്കിട്ടു നബിയേ, ഇവളെന്നെ ചതിച്ചു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, തൽഹാ, ഇതുപോലെ ഒരു ഭാര്യ നിനക്ക് കിട്ടിയില്ലേ? 9.5 മാസം വയറ്റിൽ ചുമന്നിട്ട് മരണവേദനയുടെ വേദനയും സഹിച്ച് പ്രസവിച്ച തന്റെ പൊന്നുമകന്റെ മയ്യത്ത് സ്വന്തമായി കുളിപ്പിച്ചില്ലേ? വീടിനകത്ത് പുതച്ചു കിടത്തിയില്ലേ? തന്റെ പ്രിയതമൻ വരുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ വേദനകളും ഇടുമനും കടിച്ചമർത്തിക്കൊണ്ട് തന്റെ ഭർത്താവിന്റെ ആഗ്രഹം സാധിച്ചു തന്നില്ലേ? ഇതുപോലെ ഒരു ഭാര്യ നിനക്ക് കിട്ടിയില്ലേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ോട് അല്ലാന്റെ പ്രവാചകം പറയുന്നു, ഒരു പരീക്ഷണത്തിന്റെ പുറകിലാണ് പടച്ചവൻ അനുഗ്രഹം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തൽഹാ, ഇന്നലെ നിങ്ങൾ ബന്ധപ്പെട്ടതിലൂടെ നിനക്കൊരു മകൻ ജനിക്കും. തൽഹാ, എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുകയാണ്, അനസ് എന്ന് പറയുന്ന ഒരു പൊന്നുമകൻ ജനിക്കുകയാണ്. ആ പൊന്നുമകൻ ഖുർആൻ മുഴുവനും കാണാതെ പഠിക്കുകയാണ്. ആ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബ പരമ്പരയിൽ 12 ഹാഫിളുകൾ ഉണ്ടായെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, പരീക്ഷണം വരുമ്പോൾ തളരല്ലേ, പടച്ചവനെ കുറ്റപ്പെടുത്തല്ലേ, ആരോടും പറഞ്ഞുകൊണ്ട് നടക്കല്ലേ, അൽഹംദുലില്ലാ എന്ന് പറയാനുള്ള മനസ്സ് കാണിച്ച നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ കഴിയുമെന്ന് നബിയുനാ റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പടച്ചവനൊരു പരീക്ഷണം തരുമ്പോൾ അതറിയുമ്പോൾ ആദ്യം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ കഴിയുമെന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു പടച്ചവൻ മാരകമായ രോഗങ്ങൾ തന്ന് നമ്മളെ പരീക്ഷിക്കാതിരിക്കുമാറാകട്ടെ.